ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 15 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വണ്ടൂരിലെ ഏക സർക്കാർ നിയന്ത്രിത സഹകരണ വിദ്യാലയം വണ്ടൂർ കോഓപ്പറേറ്റീവ് കോളേജ് പോലീസ് സ്റ്റേഷന് സമീപം വണ്ടൂർ. ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് പള്ളിക്കുന്ന് വണ്ടൂർ. My generation digital hub. ഹോട്ടൽ വ്യാപാരിയെ കെട്ടിട ഉടമ അകാരണമായി മർദ്ദിച്ചതായി പരാതി. വണ്ടൂർ വാണിയമ്പലം ശാന്തി നഗറിനടുത്ത് അത്താണിക്കലിൽ KV റെസ്റ്റോറന്റ് നടത്തുന്ന കിണറ്റിങ്കൽ ആഷിഫിനാണ് മർദ്ദനമേറ്റത്. ഇന്ന് ഉച്ചയ്ക്ക് സ്ഥാപനം തുറക്കാനെത്തിയപ്പോഴായിരുന്നു മർദ്ദനം. പരിക്കേറ്റ ആഷിഫിനെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്ഥാപനം തുറക്കാനെത്തിയപ്പോൾ കെട്ടിട ഉടമയായ പട്ടാമ്പി സ്വദേശി ഖാദറും മകനും കൂടെയുണ്ടായിരുന്ന മറ്റൊരാളും കൂടി ആഷിഫിനെ മർദ്ദിക്കുകയായിരുന്നു. ഇന്റർലോക്ക് കട്ട ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്ന് ആഷു പറഞ്ഞു. നെഞ്ചിനും തലയ്ക്കും പരിക്കേറ്റ ആഷിഫിന്റെ തലയിൽ 5 സ്റ്റിച്ചുകളുണ്ട്. കച്ചവടം ചെയ്യുമ്പോൾ ഇന്ന് ഓരോന്നോരോന്ന് പറഞ്ഞാൽ വൃത്തികളെ കംപ്ലയിൻറ്റ് ചെയ്താണ് എന്നെ ഓരോന്നോരോന്ന് പറഞ്ഞു ബുദ്ധിമുട്ടിക്കണം. ഇന്ന വരെ നമ്മൾ വാടക കാര്യങ്ങളോ പെൻഡിങ്ങോ അങ്ങനത്തെ ഒന്നുമില്ല. ഇന്ന് ഓരോരോ കാരണം പറഞ്ഞാണ്ട് നമ്മൾ ഓരോന്ന് പറഞ്ഞാണ്ട് വാപ്പാക്കും ഒക്കെ വിളിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിച്ചു കൊണ്ട് ആകെ ഇടങ്ങാറാക്കണം. നമ്മൾ ഓരോരുത്തരെ കൊണ്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ മുപ്പത് അത് ശരിയാക്കി തരാം, 5 കൊല്ലം തരാം, 10 കൊല്ലം തരാം. അങ്ങനെ 8 റൂം ഉണ്ടായി. അങ്ങനെ 8 റൂമില് പിന്നെ മുപ്പത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ 1 കൊല്ലം കഴിഞ്ഞ് പിന്നെ 4 റൂം ഒഴിവായി കൊടുത്ത് ബാത്റൂം കെട്ടി ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ടെങ്കിൽ ഒരുപാട് പൈസയും കാര്യങ്ങളും ചിലവാക്കി. എന്നിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മൊത്തരിപ്പോൾ അത് നമ്മളോട് പറയാതെ പൊളിച്ചു. ബിൽഡിങ്ങുകൾ ഈ കാതിരാണ് ആളാണ് ബിൽഡിങ് ഓണർ. ബാക്കിൽ ഇപ്പോൾ ഫാക്ടറി വരുന്നുണ്ട്. ഈ വ്യക്തിൻ്റെ ആണ് ബിൽഡിങ് മൊത്തം. ഈ ന്യൂ ഇയർ കഴിയുമ്പോൾ വെള്ളം തരുന്നില്ല, വെള്ളം കട്ടാക്കി മോട്ടർ എടുത്തുകൊണ്ട് കട്ട് ചെയ്ത് വെള്ളം തരില്ല. അതിന് ഓരോന്നു പറഞ്ഞ് വേസ്റ്റ് മുറ്റി പൊളിച്ച്, വേസ്റ്റ് മുറ്റി പൊളിഞ്ഞപ്പോൾ മുട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു വേസ്റ്റ് മുറ്റി പൊളിഞ്ഞാട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് നന്നാക്കണമെങ്കിൽ ഒരുപാട് പൈസ ആവും. ഞാൻ പറഞ്ഞ് പൊളിയും. അപ്പം JCB കയറേണ്ട പറഞ്ഞു. അപ്പം മൂപ്പര് പൊളിഞ്ഞാടിക്കോട്ടെ കുഴപ്പമില്ല പറഞ്ഞു. ഇപ്പം എൻ്റെ എന്താ കഴിഞ്ഞ മാസം 19-ാം തീയതി പൊളിഞ്ഞാടിയതാണ് വേസ്റ്റ് മുറ്റി. ആ വേസ്റ്റ് മുറ്റി പൊളിഞ്ഞാടിയിട്ട് കസ്റ്റമർ കയറില്ല. ഇപ്പോഴും ഞാൻ വാടക ഇടുന്നുണ്ട്, വാടക കൊടുക്കാക്കില്ല. നമ്മളെ കസ്റ്റമർ പോകുകയാണ്, ബാത്റൂമില്ല. അപ്പം ഈ സ്മെല്ലുകൊണ്ട് നമുക്ക് മൂപ്പരോടൊക്കെ സംസാരിച്ചു. സ്ലാബുകൾ വാർത്തില്ല. അതിൻ്റെ ഇടയിൽ നിന്ന് പറഞ്ഞു മൂപ്പര് എനിക്ക് വാങ്ങിക്കിട്ടോ ഇത് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എൻ്റെ ഉമ്മാക്കും പാപ്പൊക്കെ കുഴിച്ച് തന്നെ ആ ഒരു ആളൊക്കെ ഒരു കുണ്ടുണ്ടായിന്. പിന്നെ അയാൾ മകനുണ്ടായിന്. പിന്നെ ക്രൂരമായി മർദ്ദിച്ചും ചെയ്ത് തലൻ്റെ ബാക്കിൽ പെണ്ണും കാര്യങ്ങളും 4-5 സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നെഞ്ഞത്ത് കല്ലെടുത്ത് കുത്തി. ഇതൊക്കെ ആൾ കാരണമാണ്. ഞാൻ നമ്മളോട് ഒഴിഞ്ഞു പോയിക്കോന്ന് പറയണില്ല. നമ്മൾ ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് ഇടങ്ങാറാക്കണം. വണ്ടൂർ പാലമടം താമസിക്കുന്ന ആഷിഫ് 2 വർഷമായി അത്താണിക്കലിൽ KV റെസ്റ്റോറന്റ് എന്ന സ്ഥാപനം നടത്തി വരികയാണ്. ഏതാനും ദിവസങ്ങളായി സ്ഥാപനം ഒഴിഞ്ഞുകൊടുക്കണമെന്ന് കെട്ടിട ഉടമ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ 1 മാസം മുൻപാണ് ആഷിഫ് റെസ്റ്റോറന്റ് വലിയൊരു തുക ഉപയോഗിച്ച് നവീകരിച്ചിരുന്നത്. ഇത് കെട്ടിട ഉടമയുടെ സമ്മതപ്രകാരം തന്നെയായിരുന്നു. ഇതിനാൽ തന്നെ കെട്ടിടം ഒഴിഞ്ഞുകൊടുക്കുക എന്നത് ആഷിഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുക. എന്നാൽ 15 ദിവസം മുൻപ് കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും ഉടമ വിച്ഛേദിച്ചതായി ഇവർ പറയുന്നു. ഇതോടെ 2 ആഴ്ചയായി വീട്ടിൽ നിന്നും വെള്ളം എത്തിച്ചാണ് റെസ്റ്റോറന്റിന്റെ പ്രവർത്തനം. വ്യാപാരി വ്യവസായ സമിതി വാണിയമ്പലം യൂണിറ്റ് അംഗം കൂടിയായ ആഷിഫിന് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് വ്യാപാരി വ്യവസായ സമിതി വാണിയമ്പലം യൂണിറ്റ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും യൂണിറ്റ് സെക്രട്ടറി സക്കീർ വാണിയമ്പലം, പ്രസിഡന്റ് പി പരമേശ്വരൻ, ട്രഷറർ ഷമീർ പള്ളിയാലി എന്നിവർ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായ സമിതി വാണിയമ്പലം യൂണിറ്റ് കമ്മിറ്റി അംഗത്തെ ശാന്തി അത്താണിക്കയറ്റത്തിലുള്ള KV റെസ്റ്റോറൻറ്റ് നടത്തുന്ന വ്യാപാരിയെ ആ ബിൽഡിംഗ് ഓണറും അദ്ദേഹത്തിൻ്റെ മകനും ചില ഗുണ്ടകളും ചേർന്ന് ഇന്ന് അകാരണമായി ആക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ വ്യാപാരിക്ക്, ആഷിഫ് എന്ന വ്യാപാരിക്ക് തലക്ക് പിറകെ 5 തുന്നുകളിട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് സംഭവം. ഏതായാലും അടിയന്തരമായി പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിന് ഒരു പരിഹാരം കാണണമെന്നും പ്രതികളെ പിടികൂടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് കേരള വ്യാപാരി വ്യവസായ സമിതി വാണിയമ്പലം യൂണിറ്റ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇതിന് തക്കതായ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിശക്തമായ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധം അടക്കമുള്ള സമര പരിപാടിക്ക് കേരള വ്യാപാരി വ്യവസായി വാണിയമ്പലം യൂണിറ്റ് കമ്മിറ്റി നേതൃത്വം കൊടുക്കും. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. 3 വർഷം കൊണ്ട് നിങ്ങൾ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈവ് വെഡിങ് സെന്റർ, വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ,
പൂക്കോട്ടം പാടം വണ്ടൂർ. മലബാറിലെ ഏറ്റവും കുറഞ്ഞ 2.5% പണിക്കൂലി. വിലയുടെ 5% മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മണലിമിൽ സ്റ്റാൻഡ്, കെ സി ടവർ, സി എച്ച് ബൈപാസ്, വണ്ടൂർ. സ്ത്രീ സൗന്ദര്യത്തിന് പകരം വെക്കാനാവാത്ത ഫാഷൻ സങ്കല്പങ്ങളിലെ സവിശേഷ സാന്നിധ്യവുമായി അമോറ മോഡേൺ വസ്ത്രങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്നു. അമോറ വിന്റർ കളക്ഷൻസ്, മമ്പാട്, ആനക്കയം.